വഖാർഷപ്പാത്ത് എന്ന ആ ചരിത്ര നഗരത്തിലേക്ക് എത്തുന്നു. ഇന്ന് വഖാർഷപ്പാത്ത് പുനർനിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണ്. പല കാലഘട്ടങ്ങളിലായി തകർന്നടിഞ്ഞു പോയൊരു നഗരമായിരുന്നത്. അർമേനിയൻ ക്രിസ്ത്യാനിറ്റിയുടെ ആസ്ഥാനം അതായിരുന്നു. അർമേനിയൻ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനം, അർമേനിയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രം, അർമേനിയയിലെ ജെറുസലേം എന്നോ അർമേനിയയിലെ വത്തിക്കാൻ എന്നോ പറയാവുന്ന കേന്ദ്രം. അവിടെ ഇരുന്നാണ് അർമേനിയൻ ക്രിസ്ത്യാനിറ്റിയെ, അർമേനിയൻ ഓർത്തഡോക്സ് സഭയെ ഭരിച്ചിരുന്നത് നൂറ്റാണ്ടുകളോളം. പിന്നീട് പല അയൽ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടലുകളിൽ, ഒട്ടോമൻ തുർക്കികളുടെ ആക്രമണങ്ങളിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി. സോവിയറ്റ് കാലഘട്ടത്തിൽ അതിനെ ഒന്ന് പുനർനിർമ്മിക്കാൻ സോവിയറ്റ് ഭരണാധികാരികൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1990കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം, അർമേനിയ ഒരു സ്വതന്ത്ര രാജ്യമായതിനു ശേഷമാണ് ഇതിനെ അവരുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്, പാരമ്പര്യത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് അവർ ശ്രമം നടത്തിയത്. തകർക്കപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു അതേ മട്ടിൽ അവർ വലിയൊരു നഗരമായി, ടൗൺഷിപ്പായി ആ പ്രദേശത്തെ മാറ്റി. അവിടെ ഓപ്പൺ എയർ തിയേറ്ററുകളുണ്ട്, മൊണാസ്ട്രികളുണ്ട്, സെമിനാരികളുണ്ട്, പാത്രിയാർക്കീസിൻ്റെ കൊട്ടാരമുണ്ട്. പ്രധാനമായും ഉള്ളത് എജ്മിയാസിൻ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന കത്തീഡ്രൽ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ കത്തീഡ്രൽ അതാണത്രേ, ഏറ്റവും ആദ്യത്തെ കത്തീഡ്രൽ. മറ്റൊരു ചരിത്രം കൂടിയുണ്ട് അർമേനിയയ്ക്ക്. ലോകത്ത് ആദ്യമായി ക്രിസ്ത്യാനിറ്റിയെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച രാജ്യം അർമേനിയയാണ്. മാത്രമല്ല, ഈ അർമേനിയയ്ക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. എങ്കിലും ഇതിന് നടുക്ക് അവരിപ്പോഴും ആ പരമ്പരാഗത ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പൗരാണികതയെ മുഴുവൻ തേച്ചും എനിക്ക് ഇന്നും ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഈ പ്രദേശത്തെ അവർ മാറ്റിയിരിക്കുന്നത്, വഖാർഷപ്പാത്തിനെ മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് മുഴുവൻ ക്രോസ് സ്റ്റോൺസ് എന്നറിയപ്പെടുന്ന കല്ലിൽ കൊത്തിയ കുരിശുകൾ കാണാം. അത് ഒരു പ്രത്യേക രൂപത്തിലാണ്. സിറിയൻ അല്ലെങ്കിൽ പുരാതന കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റികളുടെയൊക്കെ ചിഹ്നം ഏതാണ്ട് സമാനമാണെന്ന് തോന്നുന്ന മട്ടിലാണ് അത്തരം ശിലകൾ. അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതിനെ പലയിടത്തുനിന്ന് ശേഖരിച്ചത്.